പ്രമേഹത്തെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാം, അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്താം എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് മരുന്നുകളുടെ ആവശ്യം വേണ്ടി വരില്ല എന്നുള്ളതാണ്. ഞാൻ ഡയറ്റ് പാറ്റേൺ പറയുമ്പോൾ ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. നിങ്ങൾ വിശന്നിരിക്കേണ്ട ആവശ്യമേയില്ല. നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള പച്ചക്കറിയും സാലഡും അതിൻ്റെ കൂടെ കഴിക്കാം. പലരും ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും അതിൻ്റെ കൂടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള എക്സസൈസും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ നോർമൽ ലെവലിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. ഡയബറ്റീസ് അഥവാ പ്രമേഹം, കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ പ്രമേഹം ഉള്ളൊരു വ്യക്തി ആണെങ്കിൽ ജീവിതകാലം, വൺസ് പ്രമേഹം ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കുകയും ആ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു ഒരു കൺസെപ്റ്റ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. നിങ്ങൾ അധികം പഴക്കമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു 5 വർഷത്തിൻ്റെ അടുത്തൊക്കെ പ്രമേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാരമ്പര്യ ഘടകങ്ങൾ കുറവാണെങ്കിൽ ഒക്കെ തന്നെ പ്രമേഹത്തെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാം, അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്താം എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് മരുന്നുകളുടെ ആവശ്യം വേണ്ടി വരില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് നിങ്ങൾ വ്യക്തമായ ഒരു സ്വന്തം ഹെൽത്തിനെ പറ്റി ധാരണയുള്ള ഒരു വ്യക്തിയും ഹെൽത്ത് ഇൻടാക്ട് ആയിരിക്കണം എന്ന ധാരണയുള്ള ഒരു വ്യക്തി ആണെങ്കിൽ കൂടിയാണ് ഈ ഒരു മെത്തേഡ് വർക്കൗട്ടാവുക. വളരെ സിമ്പിളായിട്ടുള്ള ഡയറ്റ് ആൻഡ് റെജിമൻ, നിങ്ങളുടെ റെഗുലറായിട്ടുള്ള എക്സസൈസ് പ്ലസ് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരുന്നുകളില്ലാതെ മുന്നോട്ട് പോകാം. അഥവാ നിങ്ങൾ വളരെയധികം പഴക്കമുള്ള ഒരു പ്രമേഹമുള്ളൊരു വ്യക്തി ആണെങ്കിൽ കൂടി നിങ്ങളുടെ മരുന്നുകളുടെ അളവിനെയോ ഇൻക്ലൂഡിംഗ് ഇൻസുലിൻ്റെ അളവിനെയോ ഒക്കെ തന്നെ നല്ലതുപോലെ കുറയ്ക്കാനും കഴിയും. നിങ്ങളുടെ ഹെൽത്ത് കുറേ കൂടി മെച്ചപ്പെടുത്താനും കഴിയും. സാധാരണ ടൈപ്പ് 2 ഡയബറ്റീസിനെ പറ്റിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരണങ്ങളെ ആസ്പദമാക്കി പ്രധാനമായും 3 തരത്തിലാണ് പ്രമേഹം പറയാറുള്ളത്. 1, ടൈപ്പ് 1 ഡയബറ്റീസ്. ഇവിടെ പ്രമേഹത്തിൻ്റെ അടിസ്ഥാന കാരണമായ ഇൻസുലിൻ എന്ന ഒരു ഹോർമോൺ തീരെ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയുന്നില്ല. ഇത് കൂടുതലും ഓട്ടോ ഇമ്മ്യൂൺ ടെൻഡൻസിയായും ചെറുപ്പം മുതലേ കാണുന്ന ഒരു പ്രമേഹവുമായിട്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് കാണാറുള്ളത്. 2 ടൈപ്പ് 2 ഡയബറ്റീസാണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസാണ് ഏകദേശം 90% പ്രമേഹ രോഗികൾക്കും ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും മേജറായിട്ടുള്ള ഒരു കൺസേൺ. ആ ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെയാണ് മേജർ കൺസേൺ. പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, ചില സ്ത്രീകൾക്ക് ഗർഭസ്ഥ അവസ്ഥയിൽ മാത്രം കാണുന്ന ഒരു പ്രമേഹം. അത് നിങ്ങൾക്ക് പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ചിലർക്കത് പിന്നീട് ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്നു പോകുന്നതായിട്ടും ചിലവർക്ക് ആ പ്രസവത്തോടു കൂടി തന്നെ അത് മാറുന്നതായിട്ടുമാണ് കാണാറുള്ളത്. ഈ ടൈപ്പ് 2 ഡയബറ്റീസിനാണ് നമുക്ക് ഈ പറഞ്ഞൊരു ഡയറ്റ് പാറ്റേൺ ഏറ്റവും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡയറ്റ് പാറ്റേൺ പറയുമ്പോൾ ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറി അഥവാ ഊർജത്തിൻ്റെ മൂല്യം കണക്കാക്കി കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക്. അറിഞ്ഞും അറിയാതെയും നിങ്ങൾ പലപ്പോഴായി ശരീരത്തിലെത്തിക്കുന്ന ഊർജത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ശരീരത്തിലേക്ക് റിലീസാവുന്ന ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ, കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പ്രമേഹത്തിൽ ആ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഒന്നുകിൽ ആ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച ആ ഇൻസുലിനെ വേണ്ട രീതിയിൽ ശരീരത്തിലെ കോശങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുകയില്ല. അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിന് ആവശ്യമുള്ള വളരെ മിതമായ രീതിയിലുള്ള ഷുഗർ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ, അതായത് അന്നജം ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ ശരീരത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അന്നജത്തിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്.
വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു 100 ഗ്രാം ചോറ്, പ്രത്യേകിച്ച് റിഫൈൻഡ് ആയിട്ടുള്ള പോളിഷ്ഡ് റൈസ് ഉപയോഗിച്ചിട്ടുള്ള ചോറാണ് കഴിക്കുന്നതെങ്കിൽ, ഒരു 100 ഗ്രാം അരിയിൽ നിന്ന് ഏകദേശം 50 മുതൽ 70 ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, അതാണ് ഗ്ലൂക്കോസിൻ്റെ ഫോം, നിങ്ങളുടെ ശരീരത്തിലെത്തും. എന്നാൽ ഇതേ 100 ഗ്രാം പച്ചക്കറി, വെജിറ്റബിൾസാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, അതിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലെത്തുക ആവറേജ് ഒരു 5 മുതൽ 8 ഗ്രാം അന്നജമാണ്. അതായത് റിഫൈൻഡ് ആയിട്ടുള്ള അന്നജത്തിലൂടെ അല്ലെങ്കിൽ ചോറ് ചപ്പാത്തി ഇതിലൂടെയൊക്കെ നിങ്ങളുടെ ശരീരത്തിലെത്തുന്ന അന്നജത്തിൻ്റെ അളവ് 50 മുതൽ 70 വരെയാണെങ്കിൽ, അതേ 100 ഗ്രാം പച്ചക്കറിയിലൂടെ നിങ്ങളുടെ ശരീരത്തിലെത്തുക ഒരു 5 to 8 ഗ്രാം അന്നജമാണ്. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഇത്ര സിമ്പിളായിട്ടുള്ള മെക്കാനിസമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയബറ്റീസിനെ നമുക്ക് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക, അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു, അതായത് ഇപ്പോൾ രാവിലെ ഒരു 3 ഇഡ്ഡലി അല്ലെങ്കിൽ 3 ദോശ കഴിക്കുന്ന ഒരു വ്യക്തി അത് 1 ദോശയാക്കി മാറ്റുമ്പോൾ തീർച്ചയായും വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങൾ വിശന്നിരിക്കേണ്ട ആവശ്യമേയില്ല. നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള പച്ചക്കറിയും സാലഡും അതിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങളുടെ വിശപ്പ് നിയന്ത്രിച്ചും കിട്ടും. എന്നാൽ അധികമായിട്ടുള്ള പെട്ടെന്നുള്ളൊരു ഗ്ലൂക്കോസ് സർജ്, ആ ഒരു സ്പൈക്ക് നിങ്ങളുടെ ശരീരത്തിൽ വരികയില്ല. ആ കുറച്ചുള്ള ഇൻസുലിൻ വെച്ച് തന്നെ ശരീരത്തിന് ഈ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ അത്യാവശ്യം വേണ്ട ഒരു പ്രോട്ടീൻ, അതുപോലെ തന്നെ മിതമായ ഒരു ഫാറ്റ് കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ, രാവിലെ നിങ്ങൾക്ക് ഒരു എഗ്ഗ്, ഹോൾ എഗ്ഗ് മുഴുവനായിട്ടുള്ള എഗ്ഗ് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉച്ചയ്ക്കലത്തെ ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏകദേശം ഒരു ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഒരു ദോശയ്ക്കോ തുല്യമായ അളവിലേക്ക് ആ ചോറിനെ എത്തിക്കുക. എടുത്തു പറയേണ്ട ഒരു വിട്ടുപോയൊരു കാര്യം, പലരും ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും ഷുഗറിൻ്റെ അളവ് അതുപോലെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ധാന്യങ്ങൾ എന്ത് തന്നെയായാലും, ഇൻക്ലൂഡിങ് റാഗി, ഓട്സ്, ഇതൊക്കെ തന്നെ പാലൊക്കെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ ഷുഗറിൻ്റെ അംശം കൂടുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ധാന്യങ്ങൾ എന്ത് തന്നെയായാലും അതിന് മാക്സിമം കുറച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി കൂടുതലായും പച്ചക്കറി ഉൾപ്പെടുത്തുക. നിങ്ങളൊരു പ്ലേറ്റ് ഓഫ് ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അതിൽ പകുതി പച്ചക്കറി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുക. പിന്നെ ബാക്കി പകുതിയിൽ ഒരു പോർഷൻ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം എന്ന് പറയുമ്പോൾ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പത്തിരി, പുട്ട് ഇതൊക്കെ അതിൽ വിടും. ഫുൾ പ്ലേറ്റിൻ്റെ 1/2 ഭാഗം അന്നജം, 1/2 ഭാഗം പച്ചക്കറി, ബാക്കി 1/2 ഭാഗം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ഇപ്പോൾ നിങ്ങൾ ഫിഷ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ അളവിൽ തന്നെ മിനിമലായിട്ട് കഴിക്കാം. ചിക്കൻ്റെ പീസ് കഴിക്കാറുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 or 2 ദിവസമൊക്കെ ചെറുതായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് ഫ്രൈഡ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കി ശീലിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഫാറ്റിനെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് പോലെയുള്ളതും ട്രാൻസ് ഫാറ്റ് പോലെയുള്ളതും മാക്സിമം ഒഴിവാക്കുകയും വേണം. അപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ച് പറയുമ്പോൾ ആ പ്ലേറ്റിൽ 1/2 ഭാഗം പച്ചക്കറി, ബാക്കി പകുതിയിൽ 1/2 ഭാഗം അന്നജം, ബാക്കി 1/2 ഭാഗം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. പ്രോട്ടീൻ കുറയാൻ പാടില്ല, കാരണം അത് ആ സമീകൃതമായ രീതിയിൽ തന്നെ കഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മധുര പലഹാരങ്ങളൊക്കെ കഴിക്കാമോ എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ കഴിക്കണ്ട എന്ന് തന്നെയാണ്. അതായത് റിഫൈൻഡ് ഷുഗർ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു 100 ഗ്രാം ചോറിൽ ഏകദേശം 50 മുതൽ 70 ഗ്രാമാണ് അന്നജമെങ്കിൽ 100 ഗ്രാം പഞ്ചസാരയിൽ 100 ഗ്രാമും കാലറി തന്നെയാണ്. അതിലൊന്നും ഒഴിവാക്കാനില്ല, ആ 100 ഗ്രാമും ഊർജം തന്നെയാണ്. അതുകൊണ്ട് പഞ്ചസാര കംപ്ലീറ്റ് കട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നുള്ളത് അടുത്ത ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് വളരെ മിതമായി കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ് ഓറഞ്ച്, ആപ്പിൾ, സബർജില്ലി പോലെയുള്ള ഫ്രൂട്ട്സ്, അതുപോലെ പേരയ്ക്ക. ഇതെല്ലാം പേരയ്ക്കൊക്കെ ആകുമ്പോൾ അധികം പഴുക്കാത്തത് കഴിക്കുക. അതായത് ജസ്റ്റ് പഴുത്ത് നമുക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഒരു നേന്ത്രപ്പഴത്തിൽ ഉള്ള ഷുഗറിൻ്റെ ചിലപ്പോൾ ഏകദേശം പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയോ ഷുഗർ നല്ലതുപോലെ പഴുത്തൊരു കറുപ്പ് കളറിലേക്ക് വരുന്ന നേന്ത്രപ്പഴത്തിലുണ്ടാകും. അതുകൊണ്ട് പഴങ്ങൾ കഴിക്കുമ്പോൾ
നിങ്ങൾ തീർച്ചയായും അധികം പഴുക്കാത്ത പഴങ്ങൾ, അതായത് കഴിക്കാൻ ജസ്റ്റ് പാകത്തിനുള്ള പഴങ്ങൾ കഴിക്കുക. അതും ഡെയിലി 1 അല്ലെങ്കിൽ മാക്സിമം 2 ലിമിറ്റ് ചെയ്യാനും പഠിക്കണം. ഇത്രയും ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള എക്സസൈസും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ നോർമൽ ലെവലിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ വളരെ മിനിമലായിട്ടുള്ള മെഡിസിൻസിൻ്റെ ആവശ്യം വേണ്ടി വന്നേക്കാം. എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാരിലും അവർ മനസ്സ് സജ്ജമാക്കി ഈ ഷുഗറിനെ ഒഴിവാക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഇറങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ നോർമൽ ലെവലിലേക്ക് എത്തും. പക്ഷേ ഈ ഒരു പാറ്റേൺ നിങ്ങൾ തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യണം. റെഗുലറായിട്ടുള്ള എക്സസൈസ് കിട്ടണം, കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടണം, അധികം സ്ട്രെസ് വരാതെയും നോക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഇതിലൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഷുഗറിൻ്റെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഡയറ്റ് പാറ്റേണിലേക്ക് പോകുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം കൂടി സ്വീകരിക്കുക. കാരണം ചിലപ്പോൾ അത് ഡ്രാസ്റ്റിക്കായിട്ടുള്ള പെട്ടെന്നുള്ള ഷുഗർ ഡ്രോപ്സ് നിങ്ങളുടെ ശരീരത്തിൽ വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മരുന്നുകളുടെ അളവ് കൂടുതലാണെങ്കിൽ ഷുഗർ കുറയുന്നൊര ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരവസ്ഥയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ Type 2 ഡയബറ്റീസിനെ എങ്ങനെ ഫലപ്രദമായി നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടും. ഇതുപോലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.